പ്രൈസ് ദി ലോർഡ്. 121 സങ്കീർത്തനം 1 വാക്യം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 121 സങ്കീർത്തനം ഒരുപാട് ആത്മവിശ്വാസം നൽകുന്ന ഒരു സങ്കീർത്തനമാണ്. പല ആപത്ഘട്ടങ്ങളിലും മനുഷ്യൻ ആശ്രയിക്കുന്നത് നമ്മുടേതായിട്ടുള്ള വഴികളിലാണ്. എന്നാൽ ദൈവമുഖത്തേക്ക് നോക്കുവാനാണ് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സഹായങ്ങൾ വരുന്നത് പർവ്വതങ്ങളിൽ നിന്നല്ല. നിനക്ക് സഹായം ആവശ്യമാണ് എങ്കിൽ അത് കർത്താവിങ്കിലേക്ക് നോക്കിയെങ്കിൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അതേ പ്രിയമുള്ളവരെ, ഈ ലോകം തരുന്ന സുഖങ്ങൾ, ഈ ലോകം തരുന്ന ആഡംബരങ്ങൾ, ധനം, സമ്പത്ത് അല്ലെങ്കിൽ അധികാരം, വിദ്യാഭ്യാസം ഒന്നും ചില ആപത്ഘട്ടങ്ങളിൽ നമ്മെ സഹായിച്ചെന്ന് വരികയില്ല. തമ്പുരാനിങ്കിലേക്ക് നമ്മുടെ മുഖമുയർത്തി അവിടുന്ന് നമുക്ക് സഹായം അഭ്യർത്ഥിക്കാം. അതോടൊപ്പം മറ്റ് ചില ഉറപ്പുകൾ കൂടി ദൈവം നമുക്ക് നൽകുകയാണ്. നിന്റെ കാലുകൾ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. അതെ, അവൻ മയങ്ങാതെ ഉറങ്ങാതെ അവൻ നമ്മോടൊപ്പം ഇരിക്കുന്ന ദൈവമാണ്. നിന്റെ വലത്തുഭാഗത്ത് തണലായിരിക്കുന്ന ദൈവമാണ്. വേദപുസ്തകത്തിൽ തണൽ ആഗ്രഹിച്ച കുറച്ചു പേരെ നമുക്കറിയാം. ഹാഗാറിന്റെ ജീവിതത്തിലും അതുപോലെ ഏലിയാവിന്റെ ജീവിതത്തിലും യോനയുടെ ജീവിതത്തിലുമൊക്കെ അവർ മാനുഷികമായ തണലുകളെ ആശ്രയിക്കുവാനായിട്ട് ഇരുന്നവരാണ്. എന്നാൽ ഈ തണലുകളൊന്നും അവരുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകിയില്ല. യഹോവയെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തിയപ്പോഴാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ പ്രത്യാശയും അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമൊക്കെ ഉണ്ടായത്. നമുക്കും പ്രിയമുള്ളവരെ, ആ ദൈവത്തെങ്കിലേക്ക് നമ്മുടെ മുഖമുയർത്താം. സഹായം അഭ്യർത്ഥിക്കുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമായിരിക്കണം. ആ ഒരു ഉറപ്പോടെ, പ്രത്യാശയോടെ നമുക്ക് ഇന്നത്തെ ദിവസം യാത്ര ചെയ്യാം. ഈ പുതിയ ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.